മുൻ വർഷങ്ങളിലെ പോലെ തീരാദുരിതം വിതച്ച് മഴയും പ്രളയവും തുടരവേ സംസ്ഥാനത്തെ വലിയ ഒരു വിഭാഗം ജനങ്ങൾ ആശങ്കയോടെയാണ് കഴിയുന്നത്. 4-5 ദിവസം കൊണ്ട് വെള്ളം ഇറങ്ങുമായിരിക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. അതിനുശേഷം എന്താണെന്ന് പല കുടുംബങ്ങളുടെയും ചോദ്യം. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക, പാവം. 2018 മഹാപ്രളയത്തിൻ്റെ അത്ര കെടുതികൾ ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിലും ഇവരുടെ ജീവിതം വഴിമുട്ടിക്കുന്ന തരത്തിലാണ് പല കുടുംബങ്ങളിലെയും അവസ്ഥ. മഴയിലും പ്രളയത്തിലും ഉരുൾപൊട്ടലുകളിലുമായി ഇതിനകം 22 വിലപ്പെട്ട ജീവനുകൾ നഷ്ടമായി. അനവധി പേർക്ക് കിടപ്പാടമില്ലാതായി. റോഡുകൾ വ്യാപകമായി തകർന്നിട്ടുണ്ട്. തീവ്ര മഴ ചൊവ്വാഴ്ച വരെ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്തെ 5 ജില്ലകൾക്ക് നിത്യ ഭീഷണിയായ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉൾപ്പെടെ 2 ഡസനോളം അണക്കെട്ടുകളാണ് തുറന്നു വച്ചിരിക്കുന്നത്. നദികൾ കരകവിഞ്ഞ് നാശം വിതയ്ക്കാൻ ഇതും ഒരു കാരണമാണ്. കഴിഞ്ഞ പ്രളയകാലത്തുണ്ടായ ദുരനുഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജലവകുപ്പും വൈദ്യുതി വകുപ്പും പരമാവധി മുൻകരുതലുകൾ എടുക്കുന്നുണ്ടെന്നുള്ളത് ആശ്വാസകരമാണ്. ഇപ്പോഴത്തെ ദുരിതപ്പെയ്ത്തിനും കൊടിയ നാശനഷ്ടങ്ങൾക്കും കാലാവസ്ഥാ മാറ്റത്തെയാണ് വിദഗ്ധർ പഴിക്കുന്നത്. ഇവിടെ മാത്രമല്ല, ലോകത്തൊട്ടാകെ ഈ പ്രതിഭാസം നേരിടുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. എങ്കിൽ തന്നെയും പ്രകൃതിയുടെ നിലനിൽപ്പും സന്തുലിതാവസ്ഥയും മറന്നുകൊണ്ടുള്ള മനുഷ്യരുടെ പ്രവൃത്തികളും ഈ ദുരിതങ്ങൾക്ക് ഏറെ കാരണമാകുന്നു. അത് നിഷേധിക്കാനാവില്ല. പേമാരി കോരിച്ചൊരിയുന്നതിനിടയിലും മലമുകളിൽ വരെ നിർബാധം പാറ പൊട്ടിക്കലും അനുബന്ധ പ്രവൃത്തികളും നടക്കുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ സ്റ്റോപ്പ് മെമ്മോയ്ക്ക് കടലാസിൻ്റെ വില പോലും കൽപ്പിക്കാതെ ക്വാറി ഉടമകൾ തീർവാഴ്ച നടത്തുന്ന കാഴ്ച സംസ്ഥാനത്ത് എവിടെയും കാണാം. ഒരിടത്ത് മാത്രമല്ല, സംസ്ഥാനത്തൊട്ടാകെ കാണാം. ഓരോ മഴക്കാലത്തും സംസ്ഥാനത്ത് ഉരുൾപൊട്ടലുകൾ ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 7 വർഷത്തിനിടെ 2239 ഉരുൾപൊട്ടലിനും മലയിടിച്ചിലിനും സംസ്ഥാനം സാക്ഷ്യം വഹിക്കേണ്ടി വന്നു എന്ന കണക്ക് പേടിപ്പെടുത്തുന്ന തെളിവാണ്. മറ്റൊരു സംസ്ഥാനത്തും ഈ കാലയളവിൽ ഇത്രയധികം പ്രകൃതി ദുരന്തം നേരിടേണ്ടി വന്നിട്ടില്ലെന്നുള്ളതും ശ്രദ്ധേയമാണ്. സംസ്ഥാന സർക്കാരിന് മുമ്പിൽ 2018 പോലെ ഈ പ്രളയകാലവും ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. 1. ഖജനാവിൽ കാശില്ല. പ്രളയജലം ഒഴുകിപ്പോകുമ്പോഴാണ് നാശനഷ്ടങ്ങൾ എത്ര വരുമെന്ന് തിട്ടപ്പെടുത്താനാകുക. ഈ പ്രളയകാല ദുരിതവും നേരിട്ടേ മതിയാവൂ നമുക്ക്. ഭവനരഹിതരായവരെ പുനരധിവസിപ്പിക്കുന്നതിനായിരിക്കണം പ്രഥമ പരിഗണന. അതുപോലെ കിടപ്പാട ഭാഗികമായി തകർന്നവർക്കും എത്രയും വേഗം ധനസഹായം ലഭ്യമാക്കേണ്ടതുണ്ട്. മഴയിൽ തകർന്ന റോഡുകളും പാലങ്ങളും ശരിയാക്കാൻ വലിയ തുക തന്നെ വേണ്ടിവരും. ഇതൊന്നുമില്ലാതെ തന്നെ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിൽപ്പെട്ട് ഉഴലുന്ന സംസ്ഥാന സർക്കാരിന് ഓർക്കാപ്പുറത്തുണ്ടായ ഈ പ്രളയകാലവും വലിയ പരീക്ഷണം തന്നെയാണ്. ഇടിവെട്ടിയവൻ്റെ തലയിൽ പാമ്പ് കൊത്തി എന്ന് പറയുന്നത് പോലെ സ്ഥിതിയാണിപ്പോൾ. 2018 പോലെ ഇത്തവണയും ഉദാരമതികളുടെ സഹായ സഹകരണം സർക്കാരിന് ആവശ്യമായി വന്നിരിക്കുകയാണ്. ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായഹസ്തം നീട്ടിയേ പറ്റൂ. പ്രതിസന്ധികാലം കരുത്തോടെ നേരിട്ടിട്ടുള്ള നമ്മൾ ഈ ഘട്ടവും വിജയപൂർവം തരണം ചെയ്യണം. അതിന് പണം ആവശ്യമാണ്. സർക്കാരിൻ്റെ പക്കൽ പണമില്ല. നമ്മൾ കൊടുത്തേ മതിയാവും. നമ്മൾ കൊടുക്കണം.